അസലാമു മലേ ഇക്കുമത്തക്കണ്ട് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടുകാർ മറത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കലേയും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എരുത്ത് വരുന്ന വെല്ലും അമർത്തി കൊടുക്കാനൊന്നും നിങ്ങൾ നിങ്ങളാരും മടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരിപ്പൊടിയും തേങ്ങയും വെച്ചുകാണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി കൊണ്ട് തന്നെയാണ് ഏതു നേരത്തും ഞമ്മക്ക് തിന്നാൻ വേണ്ടിയിട്ട് പറ്റണ നല്ലൊരു റെസിപ്പിയാണ് ഇൻഷാല്ല ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നില്ല നമുക്ക് നോക്കട്ടോ ആദ്യം തന്നെ നമ്മൾ അടുപ്പത്തൊരു പാന് വെച്ചുകൊടുത്തേക്കണ് അതിൽ കിഞ്ഞ് നമ്മൾ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇപ്പം നമ്മൾ അരക്കപ്പ് ഒഴിച്ച് കൊടുത്തേക്കണേ ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം ഇത് ഞമ്മക്കൊന്ന് തിളപ്പിച്ചെടുക്കാനാണ് അപ്പം തിളപ്പിച്ചെടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിലേക്ക് ചെറിയൊരു ശർക്കരൻ്റെ പൊട്ടും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത്ര പോ പോകുന്ന ഒരു ചെറിയ കഷ്ണം മതി ഒരുപാട് മധുരമാണെന്നില്ലവർക്ക് കുറച്ചും കൂടിയൊക്കെ കൂട്ടുക പക്ഷേ ഈ ഒരളവ് നമുക്കിത് ഒരു പാകത്തെ ഒരളം മധുരം എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിക്കാണ് നമുക്ക് ഈ ഒരു മധുരം ഉണ്ടാവുക അപ്പോൾ ഇതിങ്ങനെ കഷ്ണാക്കി ഇടണം എന്നില്ല ചിരകിയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കണ്ടാണ് ഈ ഒരു പീസ് തന്നെ ഇട്ടത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിരകി കഴിഞ്ഞാൽ നമുക്ക് എത്ര എടുത്തെന്നുള്ളൊരു കറക്റ്റ് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പം അത് നല്ലോണം ഒന്ന് ഉരുക്കിയെടുക്കണം പിന്നെ നമ്മൾ ശർക്കര ഉരുക്കണ സമയത്ത് ലോ ഫ്ലെയിമിലാക്കി ഇട്ടാൽ മതി പിന്നെ ശർക്കര ഉരുക്കി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എന്താ അരിച്ചെടുക്കും വേണം കേട്ടോ അപ്പം ശർക്കര കുറച്ചേരം ഇങ്ങനെ കടന്നാൽ പിന്നെ നമുക്ക് ഇതേപോലെ ഇങ്ങനെ അമർത്തി കൊടുത്താൽ തന്നെ അത് പെട്ടെന്ന് ഉരുകി കിട്ടും അപ്പോൾ ശർക്കര നല്ലോണം കഴിഞ്ഞാൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം ചെറിയ കല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം ഇനി ചിലപ്പോൾ നമുക്ക് ശർക്കര കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കര കിട്ടും അങ്ങനത്തെതൊന്നാണെങ്കിൽ നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടി എടുക്കുകയാണ് അപ്പോൾ നമ്മളിത് അരിച്ചെടുത്ത് അത് വീണ്ടും ആ ഒരു പാനേക്ക് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിളച്ച് കിട്ടണം ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിക്ക് ആദ്യം തന്നെ നമ്മൾ മാറ്റി മാറ്റിവെച്ചാൽ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ശർക്കരയ്ക്ക് തേങ്ങ ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കണം പിന്നെ തേങ്ങ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്കിയൊക്കെ ആക്കി എടുക്കുകയാണ് ചെയ്യണത് ഇതിലേക്ക് നമുക്കൊരു കുറച്ച് മാത്രം എന്താ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക അത് ചെറിയ ജീരകത്തിൻ്റെ ഇഷ്ടമല്ല ഫ്ലേവർ ഇഷ്ടമല്ലോ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഇതീക്ക് ചെറിയ ജീരകത്തിൻ്റെ കുറച്ച് കാൽ സ്പൂൺ കണ്ടിട്ട് ഇതീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഞമ്മൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ എടുത്താൽ നമ്മളെ പൊടി ഉണ്ടല്ലോ അത് ഇതീക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ എടുത്ത പൊടിയിൽ നിന്ന് അരക്കപ്പ് മാത്രമാണ് ഇതേക്ക് എടുക്കുന്നത് കേട്ടോ അരക്കപ്പ് തന്നെ ഇതേക്ക് കറക്റ്റ് ആവും അപ്പോൾ നമുക്ക് കുറച്ച് പൊടി എന്താ ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് പൊടി ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടൂല കേട്ടോ പിന്നെ നമ്മൾ ആ പൊടിൻ്റെ ഉണക്കിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും നമ്മൾ വെള്ളം എടുക്കുമ്പോൾ അത് പിന്നെ നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പൊടിയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ ഇത് ഈ ഒരു പരുവത്തിലാകാൻ വേണ്ടിങ്ങാണ്ട് എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളത് ആ ഒരളവിൽ നിങ്ങൾ ഒഴിച്ച് കൊടുത്താൽ മതി പൊടി ഇട്ട് കഴിഞ്ഞാൽ വളരെ ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ തീ വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലോ ഫ്ലെയിമിൽ കടന്ന് ഇത് നല്ലോണം മിക്സായി കിട്ടും വേണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് പൊടികളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് വരണം ഇത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ആക്കേണ്ട ആവശ്യമില്ല ഈ ഒരളവിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ വേറിട്ട് കിട്ടാൻ കണ്ടാണ്ടാകണം എങ്കിലാണ് നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഇതേപോലെ ആ ഒരു വെള്ളപ്പൊടി കാണാത്ത രീതിയിൽ തന്നെ നമ്മളിതൊന്ന് ചെയ്തെടുക്കേണ്ടത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി കാരണം ആ ഉള്ള ഒരു വള്ളത്തിൻ്റെ അത് നമുക്ക് എല്ലായിടത്തും ആകാൻ കണ്ടാണ്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് എത്രത്തോളമാണ് ഇതിൻ്റെ വേഗം എന്നുള്ളത് നമ്മളെ കൈ മുട്ടാത്ത ആ ഒരു പരുവാകണ വരെ നമ്മൾ ഇതേപോലെ ആക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് ഒരേ എല്ലോണം ആകണ വരെ നമുക്കത് വെയിറ്റ് ചെയ്യാൻ പറ്റും ലോ ഫ്ലെയിമിലല്ല എന്നുണ്ടെങ്കിൽ നടുഭാഗം പെട്ടെന്ന് വന്ന് പോകുകയും ചെയ്യും അല്ലാത്ത ഭാഗം ശരിക്കും ആകുമില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നല്ലോണം ഇങ്ങനെ തൊട്ടാൽ കൈമുട്ടാത്ത ആ ഒരു പരുവത്തിലാകണ്ടോ നോക്കുക അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്നും ഇട്ടുണ്ട അപ്പോൾ ആ ഒരു ഇതും കൂടി ഒന്ന് ഒന്നാകാൻ വേണ്ടിയാണ്ട് നമുക്ക് കുറച്ച് നേരം കൂടി ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇപ്പോൾ ഇത് ഏകദേശം ആയി വിരലുടങ്ങിയിരിക്കണേ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഇതേപോലെ ആക്കിയിട്ട് വെറൽ പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം പിന്നെ ഞമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് ഇൻഷാല്ല കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ചോട്ട് കൂടെ അഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളാരും മടിച്ചു കല്ലേ കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഇത് നേരെ ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ട് ചട്ടകം കൊണ്ടൊക്കെ അതേപോലെ ഒന്ന് ഇളക്കിയാണ്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അത് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പിലും ആണെങ്കിലും ഇത് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്താ പലകമ്മ നമ്മൾ നല്ലോണം കുഴച്ച് പരത്തിയിട്ട് നമുക്ക് കട്ടർ വെച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ മുറിച്ചെടുക്കാം ഇതിപ്പോൾ ഞാൻ കട്ടറൊന്നും വെച്ചിട്ട് മുറിച്ചെടുക്കുക അല്ലേ ചെയ്യണത് കൈ വെച്ചിട്ട് തന്നെ ചെറിയ ഉരുളകളാക്കിയാണ്ട് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ കയ്യമ്മ കുറച്ച് നെഞ്ച് തേച്ച് കൊടുത്തേക്കണ് എന്താന്നെ എന്തെങ്കിലും ഒന്ന് തേച്ചാൽ മതി അപ്പോൾ ഞാൻ ഇതേപോലെ ചെറിയ ഒരു ഉരുള എടുക്കുകയാണ് ചെയ്യണത് അത് നല്ലോണം ഒന്നും ഇതേപോലെ ആക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക വലിയ കോലത്തിലൊന്നും ആകണമെന്നില്ല ഇനി നല്ല ഷേപ്പിൽ തന്നെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചേരം കൂടി ഒന്ന് ഉരുട്ടിയിട്ടോ അല്ലെങ്കിൽ ആദ്യം തന്നെ പൊടി നല്ലോണം ഒന്ന് കുഴച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ തന്നെ ആയി കേട്ടോ അപ്പം അതേപോലെ നമ്മൾ ബാക്കിയൊക്കെ ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കുകയാണ് ഒരു ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്താൽ മതി അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു പലഹാരത്തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ ഇതേപോലെ ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യണത് അപ്പം അതിൽ ആ ഒരു തേങ്ങൻ്റെയും അതേപോലെ തന്നെ ശർക്കരേൻ്റെയും നമ്മൾ ചെറിയ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവറൊക്കെ വരും പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ഏത് ഒരാൾക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റണ നല്ലൊരു സ്നാക്കിന്റെ റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി വെക്കണം എന്നിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്കും ഒന്ന് തൊട്ട് കൊടുക്കാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഈയൊരു പരുവത്തിൽ ഇതൊക്കെ ആക്കി ആക്കിയെടുത്തുക്കണേ കണ്ടില്ലേ ഇനി നമ്മൾ എണ്ണ വെച്ചേക്കണേ ഒരു ചട്ടിയിൽ അപ്പോൾ നമുക്കിത് ഒന്നിച്ചുതന്നെ ഒരുപാട് എണ്ണ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വട്ടം കൊണ്ട് തന്നെ നമുക്കിത് മുഴുവനായിട്ടും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എണ്ണയും തന്നെ കൂടുതലുണ്ട് ചട്ടിയും വലുതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ ഒറ്റ കൊണ്ട് തന്നെ നമുക്ക് കഴിഞ്ഞു കിട്ടും അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു എന്തത് കഴിച്ചും ചെയ്യാം കേട്ടോ അല്ല പിന്നെ നമ്മൾ ഇതേപോലെ മൂന്നെണ്ണോ നാലിനോ വീതം ഇട്ട് കുറച്ച് നേരം നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചൊന്നും അല്ലാത്ത കാര്യങ്ങളൊക്കെ അതിൻ്റെ പെട്ടെന്ന് കജും ചെയ്യൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുകേ കണ്ടിങ്ങനെ ഇതാക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ടാകും അത് പതുക്കെ മറിച്ചിട്ട് കൊടുത്താൽ മതി മറിച്ചും തിരിച്ചു വിട്ടങ്ങാണ്ട് ഇത് നല്ലൊരു എന്താ നല്ലൊരു കളറ് ഒരു ആ ശർക്കരൻ്റെയൊക്കെ ആ ഒരു കളർക്കെന്നെ വരുന്ന ആ ഒരു രീതിക്ക് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആവും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഫ്ലോപ്പ് ആവില്ല ഈ ഒരളവിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്ലോപ്പ് ആവില്ല ആവൂലോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണം അപ്പം അതേപോലെ തന്നെ നമുക്ക് എല്ലാതും ചുട്ടെടുക്കാം അപ്പോൾ ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ നമുക്ക് മറുഭാഗം തിരിച്ചിട്ട് കൊടുക്കാം ഫസ്റ്റത്തെ നമ്മൾ ഇടുമ്പോൾ നമുക്ക് വല്ലാതെ ഒന്നും പൊള്ളച്ച് വരില്ല പിന്നെ പിന്നെ നമ്മൾ ഇട്ട് വരുമ്പോൾ നമുക്കത് പൊള്ളച്ച് പൊള്ളച്ച് വരും കാരണം ആ എണ്ണൻ്റെ ആ ഒരു ഭാഗം കറക്റ്റ് ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ഏതെണ്ണയ്ക്ക് എന്ത് ഇട്ടാലും നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് താരി ഉണ്ട് ഇടുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇതിൽ വരികട്ടോ കാരണം എണ്ണൻ്റെ ആ ഒരു ചൂടൊന്ന് ലെവലാകാണ്ട് അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാക്കിയാണ്ടല്ല ഇടേണ്ടത് ഫസ്റ്റ് നമുക്കിത് നല്ലോണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമൊക്കെ ആക്കിയാണ്ട് വേണം ഇട്ട് കൊടുക്കാനും കേട്ടോ അതിൻ്റെ ആ ഒരളവിലാണ് നമുക്ക് വേഗിച്ചെടുക്കുന്നത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല അരിപ്പൊടി നമ്മൾ വാട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇതിനെ നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരില്ല അപ്പോൾ ഇൻഷാല്ല തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം അറിയിച്ചുകൊണ്ടിട്ടോ നല്ലൊരു ടേസ്റ്റാണ് കാരണം ആ തേങ്ങൻ്റെ ആ ഒരു കടിച്ചാനും കിട്ടും പിന്നെ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറും ഞമ്മക്ക് വരും പിന്നെ ശർക്കരയും അരിപ്പൊടിയും പാടെ കൂടിയാൽ പിന്നെ പറയും വേണ്ടല്ലോ അല്ലേ ഇനി വേണമെന്നുണ്ടെങ്കിൽ മധുരം ബാലൻസ് ചെയ്യാൻ ഒരു രണ്ട് തരി ഉപ്പും കൂടി ഇതേക്ക് ആ മാവ് എന്താ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് കൂട്ടി കൊടുക്കാം കുഴപ്പമില്ല അങ്ങനെ നമ്മളിത് എല്ലാതും ഇവിടെ ചുട്ടെടുത്ത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്കിത് കിട്ടിയിരിക്കണേ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ഞമ്മക്ക് തിന്നാൻ വേണ്ടിയിട്ട് തോന്നും അപ്പൊ ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചുതരാം ഇനി ഒരു താരം കൂടി ഞമ്മക്കിത് വേഗിച്ചെടുക്കാൻ ഉണ്ട് അത് നമ്മൾ വേഗിച്ചതൊള്ളു അപ്പോൾ അത് അവിടെ വേകുമ്പോഴൊക്കെ ഞാൻ ഇതിൻ്റെ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ കണ്ടോ നല്ല ബോൾ പോലെയാണ് ഇത് നിൽക്കുന്നത് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല ദൈകാരം കണ്ടോ ക്രിസ്പി പോലെയാണ് ഞമ്മക്കിത് കടിച്ചുമ്പോൾ ഉണ്ടാവുക ചൂടോടിക്കാവുമ്പോട്ടോ ചൂടാറിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ചതുങ്ങലുണ്ടാവും എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റിൽ തന്നെയാണ് ഉണ്ടാവുക ഇൻഷാല്ല തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിച്ചാൽ നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എരുത്തു വരുന്ന ബെല്ലുമ്മ തൊട്ട് ഓളമർത്താനും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പൊ ഇൻഷാല്ലാ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്ര തന്നെ ഉള്ളു അപ്പൊ ബാക്കിയുള്ളതും കൂടി നമ്മൾ മുയവനായിട്ട് ഇട്ടക്കണ് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിക്കണ് ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും